നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എപ്പോഴാണെന്ന് അറിയാൻ നിനക്ക് സ്വഭാവമല്ലായിരുന്നല്ലോ. നിനക്ക് ഇങ്ങനെ മദ്യപിക്കാൻ മാത്രം എന്ത് വിഷമാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഭാവന അവളുടെ വീട്ടിലേക്ക് പോയതുകൊണ്ടാണെന്നുള്ള കള്ളമൊന്നും ഇവിടെ പറയണ്ട. ഇവിടെ ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല. എന്നോട് ചോദിച്ചിട്ട് തന്നെയാ മാനസ ഭാവനയെ വിളിച്ച് പറഞ്ഞത്. മദ്യപിക്കാൻ മാത്രം എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് എനിക്ക് പറയണം സൂര്യ. എന്താണെന്ന് എനിക്കറിയില്ലേ. നിന്റെ അച്ഛനും അമ്മയും കാരണം തന്നെയാ ഈ വീടിന്റെ സമാധാനം നഷ്ടപ്പെട്ടത്. ഇനി അതിന്റെ പേരിൽ നീ ഇവളെ കുറ്റപ്പെടുത്തണ്ട. അവൾക്കിവിടെ അഭയം കൊടുത്ത എന്നെ വേണം നീ കുറ്റപ്പെടുത്താൻ. പറയട്ടെ ആന്റി, സൂര്യ പറഞ്ഞാൽ എന്താ തെറ്റ്? ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാ. നോക്ക് സൂര്യ, മദ്യപാനം കൊണ്ട് സൂര്യക്ക് സമാധാനം കിട്ടാനല്ല പോകുന്നത്, നഷ്ടപ്പെടാനാ പോകുന്നത്. ഇവനിപ്പോ മറ്റേതോ ലോകത്താ മോളെ, അതുകൊണ്ടാ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നെ. എടാ, മനസ്സിന് ധൈര്യം ഇല്ലാത്തവരാ സ്വയം നശിക്കുന്നത്. അതെന്നെ, എന്റെ മനസ്സിന് ധൈര്യം ഒട്ടുമില്ല, അത്രമാത്രം ദുർബലവാ. അപ്പൊ ഞങ്ങളുടെ മനസ്സോ കഠിനമായ മനസ്സാണോ? എടാ, ജീവിതം നീ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് നോക്കിയും കണ്ടും ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഒടുവിൽ ഒന്നും നിന്റെ കയ്യിൽ നിൽക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും നിനക്കും ഭാവനയ്ക്കും ഇടയില ഇത്തരമൊരു അവസ്ഥ വരെ ഒന്നും ഞങ്ങൾ കരുതിയില്ല. അച്ഛൻ കരുതുന്ന പോലെ ഒന്നും അല്ല ച. ഭാവനയ്ക്കും എനിക്കും ഇടയിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാത്ത ദുശീലങ്ങൾ തുടങ്ങാൻ പോയെ? അതും സ്വയം മറന്നോണ്ട്. അതിനും വേണ്ട എന്ത് പ്രശ്നം നിനക്കുള്ളേ? അതിന് പറയാൻ മറുപടി ഉണ്ടെങ്കിലല്ലേ പറയൂ. നോക്കിക്കോ, ഇനി ഒരിക്കൽ കൂടി നീ കുടിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന അന്ന് എന്റെ തനി സ്വഭാവം നീ കാണും. സൂര്യ, ഇങ്ങനെ പോയാലും ഇവനെ ഇവനെവിടെ വരെ പോവാ?